അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്നും സന്തോഷമായിട്ടിരിക്കാമെന്നും വിചാരിക്കുകയാണ്. മാഷാ അൽഹംദുല്ല, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എല്ലാ മാസവും 22-ാം തീയതി നമുക്ക് ഉസ്താദുമാരുടെ ചിലവാണെന്ന് ഞാൻ എല്ലാ 22-ാം തീയതി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. നമ്മൾ വ്ലോഗ് ചെയ്യുന്നതുമാണ്. റംസാനിലെ ഉസ്താദുമാർക്ക് ചിലവില്ലേ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഉണ്ട് കേട്ടോ. ഇന്നിപ്പം ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കേണ്ട, നോമ്പ് തുറപ്പിക്കേണ്ട ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പം രാവിലെ തന്നെ വന്നിട്ട് കിച്ചണൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ എന്ത് പ്രോഗ്രാമും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അടുപ്പത്ത് ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മസാല റെഡിയാക്കുന്നത് കടയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് പുതിനയില അരച്ചതോടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പച്ചക്കളർ മസാലയിൽ കടക്കുട്ടന്മാരെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് എന്ന് എൻ്റെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഒരു റെഡ് കളറിനെക്കാട്ടിലും കൂടുതൽ ഫ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. സാധാരണ കൂടുതൽ മല്ലിയിലയും കുറച്ച് പുതിനയിലയും എടുത്തിട്ടാണ് ഞാനിങ്ങനെ മസാല പച്ചമസാല ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഒരു തണ്ട് പോലും മല്ലിയില കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് പുതിനയില വെച്ചിട്ട് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളുടെ മസാല റെഡിയാക്കിയിട്ടുള്ളത്. സത്യത്തിൽ പേടിച്ചിരുന്നു, പക്ഷേ കഴിച്ചപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുതിനയുടെ കുത്തലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലേനു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പം ഞാൻ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ കുക്കറാണിത്, 5-8 തവണ വിസിലടിച്ചിട്ടും ഇറച്ചിക്ക് ഇനിയും ചെറുതായിട്ടൊരു വാശിയുള്ള പോലെ. അപ്പം ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്കർ ഓൺ ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. വേവട്ടെ അങ്ങോട്ട്. നേരത്തെ തന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കണം. അപ്പം വൈകുന്നേരത്തേക്കാണ് അട്ടിപ്പാത്രത്തിൽ നമുക്ക് ജ്യൂസും സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ കൊടുത്തു വിടേണ്ടത്. അത് കഴിഞ്ഞിട്ട് തറാവീ നമസ്കാരം കഴിഞ്ഞാൽ ഉസ്താദ് വീട്ടിലേക്ക് വരും കേട്ടോ. എന്നിട്ട് രാത്രി എത്തി പത്തിരിയും കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോഴാണ് കഴിക്കുന്നത്. അപ്പം എല്ലാ വീട്ടിലേക്കും അങ്ങനെ പോവാറില്ല, എല്ലാവരും വൈകുന്നേരം തന്നെ രാത്രിയേക്കുള്ള ഫുഡൂടെ കൊടുത്തു വിടാറാണ് സാധാരണ പതിവ്. പുതിയ ഉസ്താദാണ് പള്ളിക്കലുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് രാത്രി തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ പത്രിയും കറിയൊക്കെ അങ്ങനത്തെ ഫുഡൊക്കെ റെഡിയാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ സ്നാക്സും ജ്യൂസും ഒക്കെ റെഡിയാക്കിയിട്ട് പള്ളിയിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാഴ്ചയിൽ ചെറുതായിട്ട് ഡിഫറെൻ്റ് വരുത്തിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന 2 സ്നാക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴും ഒരേ മോഡലാകുമ്പോൾ രസമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ, നല്ല ടേസ്റ്റി ആയിരിക്കും വേണം. അപ്പം നമ്മുടെ ടേസ്റ്റി റെസിപ്പി എടുത്തിട്ട് ഷേപ്പ് മാറ്റിയിട്ട് എന്ന് ഒരു സിമ്പിൾ സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ പോയതാണ്, അടുപ്പത്ത് നിന്ന് വിളിച്ചെണ്ണ ചൂടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇനിയിപ്പം വേഗം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ സവോള കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പം ഞാനെപ്പോഴും എനിക്ക് ഇടയ്ക്ക് കൂടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ചെറിയ തീയിൽ ഉള്ളി വഴറ്റാൻ ബീഫ് വേവാൻ അങ്ങനത്തെ പണികളൊക്കെ ഇങ്ങനെ അടുപ്പത്താക്കി വെക്കും കേട്ടോ. എന്നിട്ട് അത് ആയി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാപ്പിൽ പല പല ജോലികളും ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുമല്ലോ. അപ്പം ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ്. ചെറിയ തീയിലാണ് കിടക്കുന്നത്, നന്നായിട്ട് വെന്തിട്ട് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. ചിക്കനോ ബീഫോ ഇല്ലാത്ത ഫില്ലിങ് ഒരു രസമില്ല അല്ലേ. അപ്പോൾ പിന്നെ ചിക്കൻ വെച്ചിട്ട് ഫില്ലിങ് റെഡിയാക്കാമെന്ന് കരുതിയിട്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ നമ്മൾ പുഴുങ്ങിയ ചിക്കൻ പൊടിച്ചെടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പൊടിച്ചിട്ടിട്ട് നമ്മൾ മസാലയിൽ ചേർക്കുമ്പോൾ. സഞ്ജു ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കഥകളാണ് കേട്ടോ കേൾക്കുന്നത്. വൈകുന്നേരം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള കടയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉഷാറൊക്കെയാണ് ഇപ്പോൾ ആ പറയണത്.
മുന്തിരി എപ്പോൾ വാങ്ങിച്ചാലും ഞാനിതേപോലെ ഉപ്പും വിനീഗറും ഇട്ടിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് തന്നെയാണ് കഴുകിയെടുക്കാറ്. നമ്മളത് കഴിച്ചപ്പോഴും ചെറുതായിട്ട് ആ ഒരു മരുന്നിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പം എത്രത്തോളം പെസ്റ്റിസൈഡ്സെല്ലാം മുക്കിയിട്ടാണ് ഈ മുന്തിരി വരുന്നതെന്ന് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നതാണ്. എന്നാലും അറിയേണ്ട മുന്തിരി വാങ്ങിപ്പോകും കേട്ടോ. അപ്പം നന്ന ക്ലീനായിട്ട് തന്നെ കഴുകിയിട്ടും നല്ലതുപോലെ സ്മെല്ല് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മുന്തിരി വാങ്ങിക്കണ്ട എന്നാണ് എൻ്റെ തീരുമാനം കേട്ടോ. ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടേണ്ടതെന്ന് കരുതിയിട്ട് അറിയാണ്ട് പറഞ്ഞു പോയതാണ് മുന്തിരി വാങ്ങിക്കുമെന്ന്. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുന്തിരി അഥവാ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. സഞ്ജുവിൻ്റെ ഫ്രണ്ട് നിഹാലാണ് കേട്ടോ. ഒല്ലണ്ടാളും പള്ളി വിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഒരുമിച്ചാണ് വന്നത്. അപ്പം നിഹാലിനോട്ടും രാത്രി ഉസ്താദിൻ്റെ കൂടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൻ അതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ. ചെറുതാകുമ്പം ആരെങ്കിലുമൊക്കെ നമ്മളൊക്കെ ക്ഷണിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമില്ലേ. നോമ്പ് തുറക്കാൻ നമ്മളോട് സെപ്പറേറ്റ് ആയിട്ട് വരാൻ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറില്ലേ. അപ്പം ആ ഒരു ഫീലിംഗ് മക്കൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ട് ഇടയ്ക്ക് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ആരെങ്കിലുമൊക്കെ നോമ്പ് തുറക്കാൻ വിളിക്കാറുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് കുട്ടികൾക്ക് മാത്രമായിട്ട് നോമ്പ് തുറ ഉണ്ടാക്കാറുണ്ട്. വാർപ്പിൻ്റെ മുകളിന്ന് എല്ലാവരുടെയും കൂടിയിട്ട് നോമ്പ് തുറക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് നമ്മളെ മക്കൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ വലിയ ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ അത് നമുക്ക് വലിയൊരു വിഷയവുമല്ല, നല്ല രീതിയിൽ തന്നെ നടന്നു പോകും. അതുകൊണ്ട് കുട്ടി മക്കളൊക്കെ നോൽപ്പ് നോൽക്കുമ്പോൾ അവരെ ഒന്ന് വിളിച്ചിട്ട് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകൊണ്ടു. ഭാവിയിൽ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ഓർമ്മ മക്കളെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല കേട്ടോ. അപ്പം ഇന്ന് സിമ്പിളായിട്ട് നമ്മളുടെ വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയും അതേപോലെ ബീഫ് വറുട്ടും കാട ഫ്രൈയും അങ്ങനെയൊക്കെയുള്ള ആണ് കേട്ടോ മെനു. അപ്പം അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേഗം കറി സെറ്റാക്കിയാൽ പിന്നെ വറുത്തരച്ച് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പം കറികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേഗം സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ആ കൂട്ടത്തിലെ സ്നാക്ക് കേട്ടോ. അപ്പം കറിയൊക്കെ നമുക്ക് രാത്രിയേക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്നാക്ക്സ് വേഗം റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വേഗം കൊടുത്തു വിടാം. അപ്പം ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കന്, മസാലകൾ എല്ലാം ചേർത്ത് കൂട്ടി കുഴച്ചിട്ട് ഞാൻ ചിക്കൻ വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ലാസ്റ്റ് വറുത്തരച്ചിട്ട് ഒഴിച്ചാൽ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാവും. ഉള്ളി വഴറ്റി നമുക്ക് നേരം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് പണ്ടേ നമ്മൾ ചെയ്യുന്ന ഒരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നോമ്പെടുത്താൽ ഇടയ്ക്കിടക്ക് പോയിട്ട് ഇങ്ങനെ ഒരു തുപ്പുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടക്ക് ഇങ്ങനെ തുപ്പണം എന്നുള്ളൊരു ടെൻഡൻസിയാണ്. ഇല്ലെങ്കിലും ഒന്നുണ്ടാക്കി തുപ്പണം. അപ്പം അത് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള എന്തെങ്കിലും ഐഡിയാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു ദുസ്വഭാവം ഉള്ളവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ വെള്ളത്തിൽ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് യൂസാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉപയോഗിക്കാം. സോപ്പിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കഴുകി വെച്ചാൽ മാത്രം മതി. കിച്ചണിങ്ങനെ മെസ്സായി കിടക്കില്ല. ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പണിയെടുക്കുമ്പോൾ നമുക്ക് പണിയെടുക്കുന്നതിൻ്റെ ഒരു മുഷിപ്പ് ഫീൽ ചെയ്യൂല കേട്ടോ. അപ്പം വേഗം പാത്രങ്ങളൊക്കെ ആവുന്നത് കഴുകുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ഒരു പണിയാണല്ലോ നമ്മളുടെ തേങ്ങ വറക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുക്കുന്നുണ്ട്. സമൂസ ഷീറ്റ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. സ്നാക്സ് റെഡിയാക്കണം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് കയ്യിലിട്ടിട്ട് ഉരുട്ടിയിട്ട് ഏകദേശം സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് ആ സമൂസ ഷീറ്റിൽ വെച്ചിട്ട് സ്ക്വയറായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും അത്യാവശ്യം മസാല വരുന്ന രീതിയിൽ തന്നെ ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് മൈദ പേസ്റ്റ് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കുത്തി കൊടുത്തിട്ട് മൊത്തം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് മൈദ മാവിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കോൺഫ്ലിക്സോ അതല്ലെങ്കിൽ സേമിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തേങ്ങ വറക്കൽ ഒരടുപ്പിൽ ചെറിയ തീയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്നാക്സ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ അടുപ്പത്ത് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ നൈസായിട്ടുള്ള സേമിയ എടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ചേഞ്ച് അത്രമാത്രം. ഭംഗിയിൽ ആദ്യം കാഴ്ചയിലാണല്ലോ നമ്മുടെ സ്നാക്സിൻ്റെ ഒക്കെ ഗുട്ടൻസ് ഇരിക്കുന്നത്. പിന്നെയല്ലേ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ഫില്ലിംഗുമായിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ. ട്രൈ ആക്കി നോക്കിക്കോളി.
സമൂസ ഷീറ്റ് മാത്രം കയ്യിലുള്ളവർക്ക് ഇനിയിപ്പോൾ എന്താ വെറൈറ്റി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മുഖ്യ പൊരിക്കാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. കുറച്ച് കൂടുതൽ സ്നാക്കൊക്കെ പൊരിക്കാനുണ്ടെങ്കിൽ ഞാനിതേപോലെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കും. പിന്നെ സമൂസ ഷീറ്റാണല്ലോ, അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ അത്യാവശ്യം എണ്ണയിൽ മുങ്ങി തന്നെ പൊരിയണം. അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കട്ലറ്റ് റൗണ്ട് ഷേപ്പ് മാറ്റി ഞാൻ ചെറുതായിട്ട് ഒന്ന് സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചേഞ്ച്, അത്ര തന്നെ ഒറിജിനൽ കട്ലറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം അതേ മസാലയിൽ നിന്നാണ് ഞാൻ ഇതും റെഡി ആക്കിയിട്ടുള്ളത്. അപ്പം ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് കൂരുന്നുണ്ട്. അതിന് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം തണ്ണീർമത്തൻ നമ്മുടെ വത്തക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ലാത്ത വത്തക്കെന്നാണ് ഇട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. ഫ്രൈ ചെയ്താൽ ലാസ്റ്റ് ആ ഒരു സേമിയൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എണ്ണയിൽ വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്ന് കൂട്ടി മാറ്റിയതിന് ശേഷം കട്ട്ലറ്റ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുങ്ങി പൊരിയുന്നതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ഫ്രൈയും കഴിയുന്നുണ്ട് കേട്ടോ. തിരിച്ചിട്ടിട്ട് നേരം പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരേ സമയം തന്നെ രണ്ട് വശവും നന്നായിട്ട് കുക്കായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കൽ നല്ലൊരു കഴിവാണെങ്കിലും കൂടിയിട്ട് അത് ഭംഗിയിൽ സെർവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് വത്തക്ക എന്ന് ഒരു ക്രിസ്മസ് ട്രീൻ്റെ സ്റ്റൈലിലാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എടുത്ത് കഴിക്കാനും കാണുമ്പോഴും നല്ലൊരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വെറുതെ സാധാരണ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്താലും മതി. പക്ഷേ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സ്പെഷ്യാലിറ്റി ഒരു ലുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കില്ലേ. അപ്പം ഞാൻ ഉസ്താദിന് കൊടുക്കാനുള്ള നമ്മുടെ വത്തക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പാത്രമൊക്കെ എത്തിയിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി ഒക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ തട്ടിൽ ഞാൻ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ രണ്ട് കഷ്ണം ഐസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും തണുപ്പ് പോകരുതല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തണുപ്പ് മസ്റ്റാണ്. കുറച്ച് ചിയാ സീഡ്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് വെക്കാണ് കേട്ടോ. അപ്പം രണ്ട് പാത്രത്തിലായിട്ട് ഫ്രൂട്ട്സ് ഓറഞ്ചും അതേപോലെ വത്തക്കും വെച്ചിട്ടുണ്ട്. മുന്തിരി ഇടാം ഞാൻ വിട്ടുപോയിട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ സ്നാക്സ് കൂടി വെക്കുന്നുണ്ട്. ഒറ്റ സ്ഥലമുള്ളൂ, എന്നാലും ആരെങ്കിലും കയറി വന്നാലോ എന്ന് കരുതിയിട്ട് കുറച്ചധികം സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ, ഇനിയിപ്പോൾ തറാവി കഴിഞ്ഞിട്ടല്ലേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പം ഒക്കെ റെഡിയാക്കി ഇതാ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജാഫ്രാക്ക ഇപ്പോൾ വരൂ കേട്ടോ വണ്ടിയായിട്ട്. ജാഫ്രാക്ക വന്നിട്ട് ഇതാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പത്തിരിയും കറിയൊക്കെ ആക്കുകയാണെങ്കിൽ മറ്റു പാത്രത്തിൽ നമുക്ക് അതും കൊടുത്തു വിട്ടാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നോഷു ഇങ്ങോട്ടേക്ക് വിളിച്ചതുകൊണ്ടാണ് നമ്മൾ രാത്രിയിലേക്ക് വേറെ നേരത്തെ ഫുഡ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളും ജ്യൂസും സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് വെച്ചിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ചധികം കിച്ചണിൽ ജോലിയുള്ളതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. വേഗം നോമ്പ് തുറന്ന് നിസ്കരിച്ചിട്ട് ഇതാ കുറച്ച് നേരം എ സി ഇട്ടിട്ട് കിടക്കും കേട്ടോ. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ എ സി ഇട്ടിട്ട് റൂം കൂളാക്കിയിട്ട് വെക്കും. എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പത്തിരി പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. പത്തിരി പണി പറയാൻ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കുറേ ഐറ്റം ആകുമ്പോൾ ഒക്കെ കുറേശ്ശെ കുറേശ്ശെ മതിയല്ലോ. അപ്പം പത്തിരി എങ്ങനെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാമെന്നുള്ള ഇങ്ങനെ കമൻസ് കാണാറുണ്ട്. പൊട്ടി പോകുന്നു, പ്രസ്സിൽ അമർത്തിട്ട് നീരുന്നില്ല എന്നൊക്കെ. അപ്പം ഞാനുണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുത്തിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടി മുങ്ങി എന്താ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വാട്ടി കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ ആ മാവ് ഇതേപോലെ വേണം മുറിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് മുറിഞ്ഞ് വരരുത് കേട്ടോ, നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് പ്രസ്സിൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ അമർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് നൈസ് പത്തിരി പ്രസ്സിൽ തന്നെ പരത്താണ്ട് നമുക്ക് റെഡിയാക്കാം. അപ്പം എൻ്റെ പ്രസ്സിൽ ഇതാ നല്ല അടിപൊളിയായിട്ട് പ്രസ്സിൻ്റെ അതേ വലുപ്പത്തിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ചിലരിലൊന്നും അങ്ങനെ കിട്ടണില്ല, പൊട്ടിപ്പോണ്, വലിയ പത്തിരി ആവുന്നില്ല, നൈസ് ആവണില്ല എന്നൊക്കെ കമൻസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. അത് ഓരോ പ്രസ്സിൻ്റെയും പ്രോബ്ലംസ് ആയിരിക്കും. എൻ്റെത് കുമാറാണ്, നല്ല അടിപൊളി കമ്പനിയാണ്. നോക്കി വാങ്ങിച്ചതൊന്നല്ല, കിട്ടിയപ്പോൾ നന്നായി കിട്ടി. അതുകൊണ്ട് തന്നെ പത്തിരീൻ്റെ കാര്യത്തിൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ പത്തിരികൾ ഓരോന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ ബീഫും അതേപോലെ ചിക്കൻ കറിയിൽ തേങ്ങ ഉരുക്കലും ഒക്കെ പരിപാടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു അടുപ്പത്ത് ഞാൻ ബീഫ് വറവിടാനുള്ളത് വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പത്ത് നമ്മുടെ ചിക്കൻ കറി വറവിട്ടിട്ട് തേങ്ങ അരക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും കറിവേപ്പൂട്ട് വഴറ്റി മസാലകളെല്ലാം കറച്ചിട്ടെടുത്തിട്ട് വെള്ളത്തോട് കൂടി തന്നെ നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഫ്രൈ സോറി ബീഫ് വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോഴത്തെ ആ ചുവന്നുള്ളിയിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്ത് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ചിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള അരപ്പൊടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടെടുക്കുകയാണ്. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയും നമ്മളുടെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. കാട ഞാൻ അതിനിടെ കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൂൽപുട്ട് പത്തിരി പിന്നെ കുറച്ച് പ്ലെയിൻ നാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പൂട്ടും അതെല്ലാം കൂടി മിക്സ് ചെയ്തു കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നും നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി സെറ്റാക്കി അവസാന ഘട്ട മിനുക്ക് പണിയോടും എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉസ്താദുമാരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാം കേട്ടോ. ഇവിടെ അറിയാലോ ഒറ്റനില വാർപ്പായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പം ആ റൂമിൽ എ സിയിൽ ആക്കിയതാണ് ഉസ്താദുമാരെ. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിയതിന് ശേഷമാണ് ഉസ്താദുമാരെ വിളിച്ചിട്ട് ഇതാ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. ചൂടത്ത് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. എന്നാലും നമ്മൾക്കുള്ള പരിമിതികൾ വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഫുഡ് കഴിക്കുന്ന നേരത്ത് നമ്മൾ ശരിക്കും പോസ്റ്റാണ് കേട്ടോ. ആ സമയത്ത് ഞാനും സുറുമയുടെ മേക്കും കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പം അവിടുന്ന് ഫുഡ് കഴിച്ച് കൊണ്ടുവരുന്ന പാത്രങ്ങൾ മാത്രമേ കഴുകാനുള്ളൂ കേട്ടോ. ബാക്കി ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. വേസ്റ്റൊക്കെ പുറത്ത് ഇട്ടു, പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചു. കബോർഡിലേക്കൊക്കെ എണ്ണ തെറിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ടെടുത്ത് ക്ലീനാക്കി. അങ്ങനെ നമ്മൾ നിൽക്കണ നേരം ഉണ്ടല്ലോ, നമ്മൾ ചൂടിൽ ഭയങ്കര ചൂടാണ് കിച്ചണ്, ഇവിടെ നിന്നിട്ട് നമ്മൾ വിയർത്ത് ഒലിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ എക്സ്ട്രാ പണികളും കാര്യങ്ങളും ക്ലീനിങ് എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ ഫുഡ് കഴിച്ച് ദുആ ചെയ്ത് പോയാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, ദുവാക്കെ ചെയ്തിട്ട് ദാ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങായിട്ടോ. അപ്പോൾ സഞ്ജുവിനെ വിളിച്ചിട്ട് എന്തൊക്കെയോ ചോദിക്കുകയാണ്. അങ്ങനെ ഉസ്താദുമാരെല്ലാവരും നല്ല രാഹത്തോട് കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പോയി. പിന്നെ ഉസ്താദുമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിയുള്ള ഫുഡാണ്, അടിപൊളി ആയിരുന്നുണ്ടോ. എനിക്ക് എന്തോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിച്ചിട്ട് പോകണമല്ലോ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയാണ് മോട്ടറാവുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ മെൻ്റലി ഭയങ്കര പോസിറ്റീവ് എനർജിയിൽ അങ്ങോട്ട് കയറും. നൗഷാണെങ്കിൽ അത് എടുത്ത് എൻ്റെ അടുത്ത് പറയും ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ആളുകളെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞിട്ട് അവർ പോയി. ഇനി ഞങ്ങളുടെ ഒരു എന്താ പറയുക അറ്റാക്കിങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേക്കും നമ്മളുടെ ക്ലീനിങ്ങും കഴിഞ്ഞു. ഞാൻ ചൂടെടുത്തിട്ട് പോയിട്ടൊന്ന് കുളിച്ചു. റംസാനിൽ രാത്രി കുളിക്കൽ സുന്നത്താന്ന് പറഞ്ഞിട്ട് വരെയല്ല നമ്മൾ കുളിക്കാറില്ല കേട്ടോ. ഇന്ന് മസ്റ്റായിട്ട് കുളിക്കേണ്ടി വന്നു, പോയി കുളിച്ചു, ഫ്രഷായി ചായക്ക് കുടിച്ചു, ഓക്കെ ആയി കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു. ഇനി പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ വൈൻഡ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു. Thank you.